സ്വന്തം മകനെ തേടി ബീഹാർ കുടുംബം കാലടിയിൽ. ഒന്നര വർഷം മുൻപാണ് ഇവരുടെ മകൻ അമിത് കുമാറിനെ കാണാതാകുന്നത്. മാനുവൽ ഹാച്ചറിയുടെ ഫാക്ടറിയിലെ വീഡിയോയിൽ ഇവരുടെ മകന്റെ സാദൃശ്യമുള്ള ഒരാളുടെ വീഡിയോ കണ്ടതാണ് പുതുപ്രതീക്ഷകൾ നൽകിയിരിക്കുന്നത്. മകനെ കണ്ടെത്തുന്നതിനായി കാതങ്ങളപ്പുറത്തുനിന്നും ഒരു കുടുംബം കാലടിയിലെത്തി. ബീഹാർ സ്വദേശികളായ ഹരേരാം സിംഗും കുടുംബവുമാണ് സ്വന്തം മകനെ തേടി എത്തിയിരിക്കുന്നത്. രണ്ടര വർഷം മുമ്പ് 2011 ജൂലൈ 14 കൊൽക്കത്തയിൽ നിന്നുമാണ് ഊമയായ ഇവരുടെ മകൻ അമിത് കുമാറിനെ കാണാതാകുന്നത്. ഹരേറാം ജോലി ചെയ്യുന്ന സ്ഥലത്തെ മാനേജർ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നത്. കാണാതായ മകൻ ആ വീഡിയോയിലുണ്ടായിരുന്നു. തുടർന്ന് മകനെ അന്വേഷിച്ച് കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തു നിന്നുമാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അവിടെ അന്വേഷിച്ചപ്പോൾ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കണിക്കാവിലെ മാനുവൽ ഹാച്ചറിയുടെ പാലക്കാട് ഫാക്ടറിയെക്കുറിച്ചുള്ള പരിപാടിയാണ് ഇതെന്ന് മനസ്സിലായി. തുടർന്ന് പാലക്കാട് അന്വേഷണം നടത്തി. എന്നാൽ ആ ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല. ഇതേ തുടർന്നാണ് ഹരേറാം സിംഗ് കാലടിയിലെത്തിയത്. ഏതെങ്കിലും ഒരു ഫാമിൽ തൻ്റെ മകൻ ജോലി ചെയ്യുന്നുണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. तो वो हमको ये मोबाइल में भर के दिया, एड्रेस दिया, तो बोला जाओ एक केरला में है. तो हम ट्रेन से उतरा और गाड़ी में पूछ पूछ करके, हाँ वो हावड़ा में हम कहीं मालूम नहीं था, तो स्टेशन में टिकट मास्टर के पूछा कि ये हमको कहाँ पड़ेगा, ये एड्रेस दिखलाया, तो बोला इस एड्रेस से आपको त्रिवेंद्रम उतरना होगा. ഹരേറാം സിംഗിന് സഹായവുമായി കാലടി സമീക്ഷയിലെ ഫാദർ സാബുമലയിലും ഫാദർ മാർട്ടിൻ പുതുച്ചേരിയുമുണ്ട്. കുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാ പിന്തുണയും ഈ വൈദികർ ഇവർക്ക് നൽകുന്നുമുണ്ട്. തൻ്റെ മകനെ അന്വേഷിച്ച് മുഴുവൻ നടന്നെങ്കിലും ഒരു ഒരു വിവരവും ലഭിച്ചില്ല. എന്നാൽ താൻ ജോലി ചെയ്യുന്ന അടുത്ത കടയിലെ കമ്പ്യൂട്ടറിൽ അവിടുത്തെ എഞ്ചിനീയർ എന്തോ കാണുമ്പോൾ ഒരു ചിത്രം തൻ്റെ മകൻ്റെ ചിത്രമാണെന്ന് തിരിച്ചറിയുകയും അതെന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോൾ കേരളത്തിലെ ഏഷ്യാനെറ്റിൽ നിന്നും ടെലികാസ്റ്റ് ചെയ്ത കൃഷിദീപം പരിപാടിയിലെ മാനുവൽ ഹാച്ചറീസ് എന്ന് പറയുന്ന കമ്പനിയിലെ കാട കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്ന ഒരു ചിത്രമാണ് അവർ കണ്ടത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് എൻ്റെ മകൻ തന്നെയാണെന്ന് ഉറപ്പോടെ പറയുകയും പിന്നെ ആ എഞ്ചിനീയർ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നൽകിയതിൻ്റെ വെളിച്ചത്തിൽ ഈ ചിത്രം അപ്ലോഡ് ചെയ്ത തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ കിസാൻ കേരള എന്ന സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് കാലടിയിലെ തൃക്കണിക്കാവിൽ ഉള്ള കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തൃക്കണിക്കാവിലുള്ള മാനുവൽ ഹാച്ചറീസിലാണ് ഇവൻ ജോലി ചെയ്തതെന്ന് അറിയുകയും എന്നാൽ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ജോലി ചെയ്തിരുന്നു എന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് അറിയില്ല. തങ്ങളുടെ മകനെ കണ്ടെത്താനാവുമെന്നാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയിലാണ് ഇവർ.